എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പോളിടെക്നിക് അഡ്മിഷന്റെ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ നടക്കുന്നത് 1/10/2021 മുതൽ 7/10/2021 വരെയാണ്. അപേക്ഷകർക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി അത് ചെയ്യാവുന്നതാണ്. ഒരു അപേക്ഷകന് 2 ജില്ലകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ 2 ജില്ലകൾ കൂടാതെ ഇടുക്കി, വയനാട് എന്നീ ജില്ലകൾ അധികമായി ചേർക്കുന്നതിന് തടസ്സം ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ള ജില്ലകൾ മാത്രം സെലക്ട് ചെയ്യുക. വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി ഓരോ കോളേജിലെയും ഒഴിവുകൾ മനസ്സിലാക്കാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാനായി സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ജില്ലയും സെലക്ട് ചെയ്യുക. ഈ ഒരു അപേക്ഷയിൽ ഒരൊറ്റ ജില്ല മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കൂ. അടുത്ത ജില്ല സെലക്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ മൊത്തം 2 ജില്ലകൾ സെലക്ട് ചെയ്യാം. ഈ 2 ജില്ലകൾക്ക് പുറമെ ഇടുക്കി, വയനാട് ജില്ലകൾ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ജില്ലകളിലെ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അവിടേക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ജില്ലയും സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയി വരുന്ന പേജിൽ അപേക്ഷകന്റെ നെയിമും നോഡൽ പോളിടെക്നിക് കോളേജും കാണാൻ സാധിക്കും. ഈ ഒരു രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് 7/10/2021. അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തവരുടെ ലിസ്റ്റ് പ്രകാരമുള്ള റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ഷെഡ്യൂൾ തയ്യാറാക്കുന്നതാണ്. 8/10/2021 ഒഫീഷ്യൽ സൈറ്റായ പോളി അഡ്മിഷൻ .org എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് വേണം സ്പോട്ട് അഡ്മിഷൻ ആയിട്ട് പോകേണ്ടത്. ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു സ്ലിപ്പും യോഗ്യത തെളിയിക്കുന്ന മറ്റ് സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുവാൻ പ്രൊസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം അതായത് നോഡൽ പോളിടെക്നിക് കോളേജിൽ എത്തേണ്ടതാണ്. അതിന്റെ തീയതിയും സമയക്രമവും 7-ാം തീയതിക്ക് ശേഷം വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. നിലവിൽ ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പ്രവേശനം നേടിയവർ അവിടുന്ന് ലഭിച്ച രേഖകൾ അതായത് അഡ്മിഷൻ സ്ലിപ്പും ഫീസ് അടച്ചതിന്റെ രസീതും സ്പോട്ട് അഡ്മിഷനായി പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. മാത്രമല്ല സ്പോട്ട് അഡ്മിഷൻ എത്തുന്നവർ ഈ ഒരു സ്ലിപ്പും പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുവരേണ്ടതാണ്. ഇതാണ് ഓരോ ജില്ലയുടെയും നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത്. സ്പോട്ട് അഡ്മിഷനിൽ രജിസ്റ്റർ ചെയ്തവരുടെ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം ഈ നോഡൽ പോളിടെക്നിക് കോളേജിലാണ് ഹാജരാകേണ്ടത്. ഓരോ ജില്ലയുടെയും നോഡൽ പോളിടെക്നിക് കോളേജ് ഇവിടെ നൽകിയിട്ടുണ്ട്. മുൻപ് ചെയ്ത രജിസ്ട്രേഷനിൽ ജില്ല മാത്രം സെലക്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. സ്പോട്ട് അഡ്മിഷൻ സമയത്ത് അപേക്ഷകന് അപ്പോൾ ഒഴിവുള്ള സീറ്റിലേക്ക് കോളേജും ബ്രാഞ്ചും പുതുതായിട്ട് ചേർത്ത് മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇങ്ങനെ മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷകന്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും ലിസ്റ്റിലെ ക്രമം അനുസരിച്ച് ഹാജരായിട്ടുള്ള അടുത്ത അപേക്ഷകന് അഡ്മിഷൻ നൽകുന്നതുമായിരിക്കും. അപ്പോൾ ഈ മാസം 7-ാം തീയതിക്ക് മുൻപായി എല്ലാവരും സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. പോളിടെക്നിക് അപേക്ഷ അയച്ചപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയാണ് സ്പോട്ട് അഡ്മിഷൻ ചെയ്യേണ്ടത്. ഇനി ഈ മാസം 8-ാം തീയതി അഡ്മിഷൻ ഷെഡ്യൂൾ വരുന്നതിനനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന സമയക്രമത്തിന് സ്പോട്ട് അഡ്മിഷനായിട്ട് പോകാവുന്നതാണ്.